പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, ജോബ് പുസ്തകം 22:21. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ പദ്ധതികൾ, നിയോഗങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികളെല്ലാം ഈശോയെ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ പറയുകയാണ്, സമാധാനത്തിൽ കഴിയാനും നന്മ വരാനുമുള്ള വഴിയാണ് ദൈവവുമായിട്ട് രമ്യതയിലാകുക. രമ്യത, നമുക്കറിയാം നമ്മൾ ദൈവമായിട്ട് ഒരിക്കലും പിണങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല. ദൈവമായിട്ട് ഒരിക്കലും എൻ്റെ ബന്ധത്തെ മുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ബന്ധം ദൈവവുമായിട്ട് മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. അതായത് കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് പാപം ചെയ്യുമ്പോഴാണ്. അങ്ങനെ പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള രമ്യത നഷ്ടപ്പെടുകയാണ്. യേശയുടെ പുസ്തകം 1:18 പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. രമ്യത ദൈവവുമായിട്ട് അനിവാര്യമാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മളെ സമാധാനം, നന്മ, അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധി, ഇവയെല്ലാം ഉണ്ടാകണമെങ്കിൽ ദൈവവുമായിട്ട് രമ്യതയിലാകണം. നമുക്കറിയാം കേവലം ഒരു ഓഫീസിലെ മാനേജരുമായിട്ട് നമുക്ക് രമ്യതയിലല്ലെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകില്ല. കാരണം മാനേജറുടെ ഇഷ്ടത്തിലല്ല നമ്മുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ, ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് നടക്കില്ല. ഇനി ഏത് മേഖല, ഏത് ജീവിതാന്തസ്സാണെങ്കിൽ പോലും, അപ്പനാണ് മക്കളാണെ അപ്പൻ, അല്ലെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ എടുത്തു നോക്കിയാലും ആ നയിക്കുന്ന വ്യക്തിയുമായി രമ്യതയിലും സമാധാനത്തിലും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണെങ്കിൽ ഒരിക്കലും നമുക്കവിടെ സമാധാനമില്ല. അതുപോലെ തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ച, സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സർവാധിപനായ ദൈവവുമായി നമ്മൾ ബന്ധത്തിലല്ലെങ്കിൽ, നല്ല ടേംസിലല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. എന്തുകൊണ്ട് എനിക്ക് ദൈവവുമായി രമ്യതപ്പെടാൻ പറ്റുന്നില്ല? പ്രിയപ്പെട്ടവരെ, അനുതാപമുള്ള ഒരു ഹൃദയമാണ് രമ്യതയ്ക്ക് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. ഏതൊക്കെ വ്യക്തികൾ ദൈവം വന്നുപോയ ചിന്തകളെ പ്രതി, പാപങ്ങളെ പ്രതി, ഭാരങ്ങളെ പ്രതി, ദൈവമേ ഇതറിയാതെ വന്നു പോയതാ എന്ന് നമ്മൾ ഏറ്റുപറയുന്നതോടുകൂടി രമ്യതയിലാകുകയാണ്. ഈശോ പറയുന്നുണ്ട്, വരുവിൽ നമുക്ക് രമ്യതപ്പെടാം. അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു എന്ന് സങ്കീർത്തനം 103 പറയുമ്പം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. നമ്മളൊരു മാപ്പ് ചോദിക്കണം. കർത്താവേ, ഇങ്ങനെയൊക്കെ വന്നുപോയി, എന്നോട് മാപ്പ് ചോദിക്കണം, മാപ്പ് തരണം, അല്ലെ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് രമ്യതയിലാകാനുള്ള വഴി. അത് ഈ കൊറോണയുടെ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കുമ്പസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ പേപ്പറിൽ ഒരു പേനായി എടുത്ത് നിങ്ങളുടെ പാപങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അടുത്ത സമയം ഞങ്ങൾ റെഡിയായിട്ട് ഇരിക്കണം. ആരെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് കുമ്പസാരിക്കാൻ ഒരു വാതിൽ തുറക്കുമ്പോൾ നമ്മൾ റെഡിയായിട്ടിരുന്ന് കുമ്പസാരിക്കാൻ നമ്മൾ റെഡിയായി എന്ന് കണ്ടാൽ തന്നെ സ്വർഗം ഇതാ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അതാണ് ഈ നമ്മൾ വിചാരിക്കുമ്പോഴേ, തീരുമാനിക്കുമ്പോഴേ അവിടുന്ന് പാപം ക്ഷമിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനത്തിൽ കഴിയാം, നന്മ വരും. ദൈവവുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ വളർന്നു വരാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.